Hello, dear children. Today we are going to study sources of history. There are four main sources of history. First one is coins, second one is artifacts and monuments, and third one written materials, and the fourth one is oral sources. Coins. Coins give a lot of information. കോയിൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ദ നെയിം ഓർ പിക്ചേഴ്സ് ഓൺ എ കോയിൻ ടെൽസ് ഹിസ്റ്റോറിയൻസ് വിച്ച് റൂളർ ഓർ കിങ് ഹാഡ് ദി കോയിൻ മെയ്ഡ്. ഒരു കോയിൻ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഏത് രാജാവാണ് ഏത് ടൈമിലാണ് മരിച്ച രാജാവിൻ്റെതാണ് അതിൻ്റെ പിക്ചർ അല്ലെങ്കിൽ ആ ഇയറൊക്കെ നമുക്ക് ആ കോയിൻസിലുണ്ട്. ദെൻ ദ ഡേറ്റ് ടെൽസ് ദ വെൻ ഹി റൂൾഡ്. അപ്പം ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഓരോ രാജാക്കന്മാരും ഏത് സമയത്ത് ഭരിച്ചിരുന്നതാണ്, ഏത് സമയത്തായിരുന്നു അവർ ഭരിച്ചിരുന്നതെന്ന് അതിൽ ഡേറ്റ് ഉണ്ട്. ദെൻ ദി റൈറ്റിംഗ്സ് ഓൺ ദി കോയിൻ ടെൽസ് ദം വിച്ച് ലാംഗ്വേജ് വാസ് യൂസ്ഡ് അറ്റ് ദാറ്റ് ടൈം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഓരോ കോയിനിലും ഓരോ ലാംഗ്വേജസിലാണ്. നമ്മുടെ ഇന്ത്യൻ കോയിനിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. അതുകൂട്ട് മറ്റ് രാജ്യങ്ങളിലെ കോയിൻസിൽ അവരുടെ ഭാഷകൾ അവരുടെ ലാംഗ്വേജാണ്. അപ്പം പഴയ കാലത്ത് യൂസ് ചെയ്ത ലാംഗ്വേജ് ഏതാണ് ഇതൊക്കെ നമുക്ക് കോയിൻസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാകും. ദെൻ ദ ഫോർത്ത് പോയിന്റ് ഈസ് ഇഫ് ദ കോയിൻ ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ഓർ സിൽവർ ദെ ലേൺ ദാറ്റ് ദ കിങ്ഡം വാസ് വെൽത്തി. ഇപ്പോൾ കോയിൻസ് ഏത് കളർ, ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ സ്വർണം കൊണ്ടുള്ളതാണെങ്കിൽ ആ സമയത്ത് ഭരിച്ചിരുന്ന രാജാവ് ഭയങ്കര വെൽത്തി ആണ്. ഇപ്പോൾ സിൽവർ കോയിൻ ആണെങ്കിൽ ഒരുപക്ഷെ അത്രയും വെൽത്തി അല്ല. അപ്പം ഓരോ രാജാക്കന്മാർ ഭരിച്ചിരുന്ന അവരുടെ സമ്പന്നരാണോ വെൽത്തി ആണോ അതോ അതൊക്കെ നമുക്ക് ഈ കോയിൻസിൽ നിന്ന് മനസ്സിലാക്കും. അതുകൂട്ട് ഇയർ ഉണ്ട്, ഓരോ രാജാക്കന്മാരുടെ എംബ്ലം കാണും അല്ലെങ്കിൽ അവരുടെ പിക്ചേഴ്സ് ആയിരിക്കും കോയിൻസിൽ കൊടുത്തേക്കുന്നത്. ദെൻ ഇന്ത്യൻ കോയിൻസ്, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ കോയിൻസിൽ അത് യൂസ് ചെയ്തേക്കുന്നത് ഫെറാറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ബൈമെറ്റാലിക് കോപ്പർ നിക്കലാണ് നമ്മുടെ ഇന്ത്യൻ കോയിൻസിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ കോയിൻസിൻ്റെ ഷേപ്പ് സർക്കുലർ ആണ്. ദെൻ ദി ഏർലിയസ്റ്റ് കോയിൻസ് ഇൻ ഇന്ത്യ വർ മോസ്റ്റ്ലി ഓഫ് സിൽവർ. പഴയ കാലത്ത് ഓൾമോസ്റ്റ് കോയിൻസ് ഇന്ത്യയിൽ യൂസ് ചെയ്ത കോയിൻസ് എല്ലാം സിൽവർ കൊണ്ടുള്ളതാണ്. ദ മെറ്റൽ വാസ് ഹീറ്റഡ് ടു സോഫ്റ്റൻ. മെറ്റൽ ഹീറ്റ് ചെയ്തിട്ട് അത് സോഫ്റ്റൺ ചെയ്തിട്ടാണ് കോയിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് ഏതെങ്കിലും ലീവ്സിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒക്കെ പിക്ചേഴ്സ് അവർ പഞ്ച് ചെയ്യും. അതിനെയാണ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്ന് പറയുന്നത്. ദി സെക്കൻഡ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി ഈസ് ദി ആർട്ടിഫാക്ട് ആൻഡ് ദി മോണുമെന്റ്സ്. ദെൻ ദ തിങ്സ് മെയ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ഏർലിയർ പീപ്പിൾസ് ആർ കോൾഡ് ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ ഏർലിയർ പീപ്പിൾ യൂസ് ചെയ്ത അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ലൈക്സ് ഡിഷസ് ഓർ ടോയ്സ് ജ്വല്ലറീസ് ഓർ കോയിൻസ് ഇതിനെയൊക്കെയാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ദെൻ ദി സ്റ്റഡി ഓഫ് ദി ആർട്ടിഫാക്ട്സ് ആൻഡ് ദി ബിൽഡിംഗ് ഓഫ് ഏർലിയർ ടൈംസ് ഇസ് നോൺ ആസ് ആർക്കിയോളജി. ഈ ആർട്ടിഫാക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഏർലിയർ ടൈംസിൻ്റെ ബിൽഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ആൻഡ് ദി എക്സ്പേർട്ട് ഇൻ ആർക്കിയോളജി ഇസ് ആൻ ആർക്കിയോളജിസ്റ്റ്. അപ്പം അങ്ങനെ പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ദി ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ആർ കോൾഡ് മോണുമെന്റ്സ്. പഴയ കാലത്ത് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സിനാണ് മോണുമെന്റ്സ് എന്ന് പറയുന്നത്. സി ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചറിലോട്ട് നോക്കിയറിയാം പഴയ കാലത്തെ ഇതൊരു രാജസ്ഥാനി മാർബിൾ കൊണ്ടുള്ളൊരു പ്ലേറ്റ് ആണ്. പഴയ പണ്ട് യൂസ് ചെയ്തിരുന്ന വെപ്പൺസ് ആണ്. അതുകൂട്ട് ടോയ്സ് ഒക്കെ കൊണ്ട് ഇതിനകത്ത് ഈ വീൽസ് കൊണ്ടുള്ള ടോയ്സ് കാണുമ്പോൾ ആ ടൈമിലുണ്ടായിരുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ ആ ടൈമിലുള്ള ആൾക്കാർ ഇതുകൂട്ടുള്ള വാഹനങ്ങളിലാണ് യാത്ര ചെയ്തതെന്ന് പഴയ ആ ആർട്ടിഫാക്ട്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ടൈമിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചത് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കും നമുക്ക് പഠിക്കാൻ പറ്റും. ദെൻ മോണുമെന്റ്സ് ലൈക്ക് താജ്മഹൽ, റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ ഇതൊക്കെ ഫേമസ് മോണുമെന്റ്സ് ആണ്. ഇപ്പം ഈ ടൈമിലുള്ള രാജാവ്, ഇപ്പം ഫോർ എക്സാമ്പിൾ താജ്മഹൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാജഹാന് എത്ര വെൽത്തി ആയിരുന്നു, കാരണം അത് ഫുള്ള് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പം 400 ഇയേഴ്സിന് മുമ്പുള്ളതാണ് താജ്മഹൽ എന്ന് പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഈസ് ഡെക്കറേറ്റഡ് വിത്ത് പ്രഷ്യസ് സ്റ്റോൺസ്. പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടാണ് താജ്മഹൽ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഷാജഹാന് ഭയങ്കര വെൽത്തി ആയിരുന്നു എന്നാണ് ഈ താജ്മഹൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൂട്ട് ഈ ആർട്ടിഫാക്ട്സ്, പഴയ യൂസ് ചെയ്ത ആർട്ടിഫാക്ട്സ് ഒക്കെ ആൾക്കാരെ എടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഡിഗ് ചെയ്തെടുക്കുന്നത്, കാരണം ഇല്ലെങ്കിൽ തിങ്സ് എല്ലാം ഡാമേജ് ആയി പോകും.
Archaeologists uncover them by digging very carefully, and in some places they have found old towns buried underground. ചില സ്ഥലങ്ങളിലൊക്കെ ചില ടൗണുകൾ അങ്ങനെ തന്നെ ഭൂമിക്കടിയിൽ കിടക്കുന്നതാണ്, ഭൂമിക്കടിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതുവരെ കുഴിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ബ്രഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം ആർട്ടിഫാക്റ്റ് ഒക്കെ നശിച്ചു പോകും. അതുകൊണ്ട് ഇവർ ബ്രഷ് കൊണ്ട് പുതുക്കിയായിരിക്കും എടുക്കുന്നത്. Then the people also have left behind buildings which can still be seen, and these historical buildings are called monuments. Historians learn a great deal from such monuments. ഇതുകൊണ്ടുള്ള historical ആയിട്ടുള്ള buildingsനാണ് monuments എന്ന് പറയുന്നത്. Then the third point is the written records. Written records or writing materials are writing from early times. Sometimes these are in a language like Sanskrit that people can read. Many ancient Indian books are written in Sanskrit. പഴയ കാലത്തെ ഇന്ത്യൻ ബുക്സ് കൂടുതലും സംസ്കൃതത്തിലാണ്, സാൻസ്ക്രിറ്റിലാണ് എഴുതിയിരുന്നത്. Then written records are of different types. Written records പല തരത്തിലുണ്ട്. The first one is sometimes a king or someone else in his court wrote about his rule. പഴയ കാലത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ കോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന അവരുടെ ഒരു എഴുത്തുണ്ട്. Then the second point is the some foreign visitors wrote about the places that they visited. പഴയ കാലത്തെ ഓരോ ഫോറിൻ വിസിറ്റേഴ്സ് ഒക്കെ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ആൾക്കാരെ കുറിച്ച് അവർ എഴുതും. Many visitors to India described the things that they saw. The writings are an important source of information about Indian history. അപ്പോൾ അവരുടെ ആ റൈറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ്, പഴയ പാസ്റ്റിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ടുള്ളത്. ദെൻ ദി തേർഡ് തിങ് ഈസ് ദ റിലീജിയസ് ബുക്സ് ഓൾസോ ഗിവ് ഐഡിയാസ് ഓഫ് ഏർലി ടൈംസ്. ഫോർ എക്സാമ്പിൾ വേദാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹിന്ദു റിലീജിയൻ ബുക്ക് ദാറ്റ് വാസ് റിട്ടൺ ബൈ ഏർലി പീപ്പിൾ കോൾഡ് ദി ആര്യൻസ്. ആര്യൻസ് ആണ് വേദാസ് എഴുതിയത്. ദിസ് ഹെൽപ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദി ആര്യൻസ് ലിവ്. ആര്യൻസ് ഒക്കെ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ള ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആൻഡ് ദി ഫോർത്ത് പോയിന്റ് ഈസ് ദി റിട്ടൺ റെക്കോർഡ്സ് ആർ ഫൗണ്ട് ഓൺ റോക്സ്, സ്റ്റോൺസ് ഓർ മെറ്റൽസ് ആൻഡ് ദീസ് ആർ കോൾഡ് ഇൻസ്ക്രിപ്ഷൻസ്. ദേ ഗീവ് ഹിസ്റ്റോറിയൻസ് ഇൻഫർമേഷൻ ടു. പഴയ കാലത്ത് കല്ലേൽ എഴുതി അല്ലെ സ്റ്റോൺ മെറ്റലിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനെയാണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തു നിന്ന് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ പാസ്റ്റിനെ കുറിച്ച് കിട്ടും. സോ ഇതാണ് കുറച്ച് പിക്ചേഴ്സ് ആണ് സ്റ്റോണേൽ എഴുതി, അതുകൂട്ട് തന്നെ വേദാസ്, കിങ്സിൻ്റെ ഒക്കെ റൈറ്റിങ്സ് മെറ്റലേലോ റോക്സേലോ ഒക്കെ എഴുതിയ ഓരോ റെക്കോർഡ്സ് ആണ് ഈ കാണുന്നത്. Then the last point is the oral source. People who have told stories verbally about the lives are called oral sources. വാക്കുകളിൽ കൂടി പഴയ കഥകളിൽ കൂടിയൊക്കെ പറയുന്നതിനെയാണ് ഓറൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റോറീസ് ഒക്കെ കേൾക്കാം. അപ്പം വെർബലി കേൾക്കുന്ന പഴയ ആൾക്കാരെ കുറിച്ച് അവരുടെ പഴയ ചരിത്ര ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ അത് വെർബലി നമുക്ക് സ്റ്റോറി ആയിട്ടല്ലേ പാട്ടുകളിൽ കൂടി പോയംസിൽ കൂടി സോങ്ങിൽ കൂടി ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഇതിനെയാണ് ഓറൽ സോഴ്സ് എന്ന് പറയുന്നത്. So we learn about the past only through the sources of history. Every source can tell a story. ഓരോ സോഴ്സിനും ഇപ്പം റിട്ടൺ റെക്കോർഡ്സ്, ഓറൽ സോഴ്സ്, മോണുമെന്റ്സ് ഓർ ആർട്ടിഫാക്ട്സ്, കോയിൻസ്, ഇതിനെല്ലാത്തിനും ഓരോ സ്റ്റോറി ഉണ്ട്. എവറി സോഴ്സ് ക്യാൻ ടെൽ എ സ്റ്റോറി. ബൈ ലുക്കിംഗ് അറ്റ് സോഴ്സസ് കെയർഫുള്ളി ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം, ആർക്കിയോളജിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻസ് ഗെറ്റ് എ പിക്ചർ ഓഫ് ദി പീപ്പിൾ ആൻഡ് ഈവൻസ് ഓഫ് ദി പാസ്റ്റ്. This is why everybody should realize how important it is to take care of all historical sources. പഴയ കാലത്തെ ഈ ആർട്ടിഫാക്ട് മോണുമെന്റ്സ് ഒക്കെ ഈ ആർക്കിയോളജിസ്റ്റ് ഒക്കെ ഓരോരുത്തരുടെ നിന്നും കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ അവരത് കീപ്പ് ചെയ്ത് സൂക്ഷിച്ചൊക്കെ വെക്കും, മ്യൂസിയത്തിലൊക്കെ സൂക്ഷിച്ച് വെക്കും. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് അതെടുത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മളും അതുകൊണ്ട് ഓരോ തിങ്സ് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. സോ എവ്രിബഡി ഷുഡ് റിയലൈസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു ടേക്ക് കെയർ ഓഫ് ഓൾ ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. താങ്ക് യു ചിൽഡ്രൻ.